കുടുംബശ്രീയുടെ ഒരു നേർചിത്രം സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരത്തിൽ എരുമപ്പെട്ടി സ്വദേശി ആൽഫ്രഡിന് രണ്ടാം സ്ഥാനത്തിന് അർഹനാക്കി. നെഞ്ചിലെ തീ എന്ന അടിക്കുറിപ്പിൽ സമർപ്പിച്ച ആലയിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന വനിതകളുടെ ഫോട്ടോയാണ് രണ്ടാം സ്ഥാനം നേടിയത്. എരുമപ്പെട്ടി മുരിങ്ങത്തേരി വീട്ടിൽ ആൽഫ്രഡ് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഫോട്ടോഗ്രാഫിയിൽ അതീവ തൽപരനായ ആൽഫ്രഡ് മത്സര വിവരം അറിഞ്ഞപ്പോൾ തന്നെ വ്യത്യസ്തമായ പടം പകർത്തുന്നതിനായി പരിശ്രമം ആരംഭിച്ചു. കുടുംബശ്രീയുടെ ഒട്ടേറെ സംരംഭങ്ങൾ മനസ്സിലെത്തിയെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമാകാനുള്ള പ്രത്യേകത അവയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെൺകരത്തിന്റെ നേർചിത്രം പകർത്തണമെന്ന ദൃഢനിശ്ചയവുമായുള്ള അന്വേഷണമാണ് ആൽഫ്രഡിനെ വനിതകൾ പണിയെടുക്കുന്ന നടുവട്ടത്തെ ഇരുമ്പാലയിൽ എത്തിച്ചത്. പണിയായുധങ്ങൾ നിർമ്മിക്കുകയും മൂർച്ചകൂട്ടി നൽകുകയും ചെയ്യുന്ന സൗഹൃദ ആല ശ്രീസായി കുടുംബശ്രീയുടെ സംരംഭമായിരുന്നു. കനൽച്ചൂളയിൽ ചുട്ടുപഴുക്കുന്ന ഇരുമ്പ് അടിച്ചുപരത്തി ആയുധമാക്കുന്ന സ്ത്രീ കരുത്ത് കണ്ടപ്പോൾ അതുതന്നെയാണ് തന്റെ മത്സര ചിത്രമെന്ന് ആൽഫ്രഡ് തീരുമാനിച്ചു. പെൺമനസ്സിന്റെ കനലിരിയുന്ന ഉൾക്കരുത്ത് ഫ്രെയിമിലേക്ക് പകർത്തുന്നത് ആയാസകരമായിരുന്നു. ചെളിയിൽ കിടന്നും ചെരിഞ്ഞും മുട്ടുകുത്തിയും പല ആംഗിളുകളിൽ നിന്നായി 50 പടങ്ങൾ പകർത്തി. അതിൽ ചുട്ടുപഴുത്ത ആയുധവുമായിരിക്കുന്ന വനിതയുടെ ഫോട്ടോയ്ക്കാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് അവരുടെ ഒരു ചോളയുടെ ഒരു അന്തരീക്ഷവും കത്തികളും ആയുധങ്ങളും മുറിച്ചു കിട്ടുന്ന ഒരു അന്തരീക്ഷവും അവരിലൂടെ ഉണ്ടാകുന്ന ഒരു ആ നെഞ്ചിലെ തീ എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഉയർച്ചയുടെ കഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് ഫോട്ടോഗ്രാഫിക്കൊരു അവാർഡ് കിട്ടിയതിനേക്കാൾ ഉപരി കുടുംബശ്രീയുടെ ഒരു സംരംഭം കേരളം മുഴുവൻ അല്ലെങ്കിൽ മറ്റ കുറേ ആളുകൾക്ക് അറിയാനും ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് അറിയാനായിട്ട് ആ ചിത്രം വഴി കഴിഞ്ഞു എന്ന് ഒട്ടേറെ പേര് എന്നോട് പങ്കുവച്ചു. ഫോട്ടോഗ്രാഫി ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാക്കിയ ആൽഫ്രഡിൻ്റെ ശേഖരത്തിൽ പ്രകൃതിയും കൃഷിയും വംശനാശം നേരിടുന്ന ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ഒട്ടനവധി ചിത്രങ്ങളുണ്ട്. ഭീഷണി നേരിടുന്ന കുളവെട്ടി മരങ്ങളുടെ സംരക്ഷണവുമായുള്ള പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങൾ ശേഖരത്തിലുണ്ട്. 2018 കാസർകോട് ജോലി ചെയ്യുമ്പോൾ മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മൂസോട്ടി ബീച്ചിൽ നിന്നെടുത്ത ഒരു ചിത്രം ഹരിതകേരള മിഷന്റെ സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയിരുന്നു. വരവൂർ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ആൽഫ്രഡിനെ ഉപഹാരം നൽകി ആദരിച്ചു. ഫോട്ടോഗ്രാഫി കടല് പോലെ അനന്തമാണെന്നും അതിന്റെ സാധ്യതകൾ തേടിയുള്ള തന്റെ യാത്ര തുടരുമെന്നും ആൽഫ്രഡ് വ്യക്തമാക്കി. ടി സി വി എരുമപ്പെട്ടി.